സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദാനിയേലിന്റെ പുസ്തകം 2 നെബുക്കദ്നേസർ രാജാവിനുണ്ടായ ഒരു സ്വപ്നത്തെ ദാനിയേൽ വ്യാഖ്യാനിക്കുകയാണ്. ബൃഹത്തായ ഒരു പ്രതിമയെ രാജാവ് കാണുന്നു. അതിന്റെ തല സ്വർണം, മാർത്തലം വെള്ളി, തുടകൾ വെങ്കലം, കാലുകൾ ഇരുമ്പ്. പക്ഷെ പാദങ്ങൾ വിചിത്രമാണ്. അത് ഇരുമ്പും ചെളിമണ്ണും കൂടിക്കലർന്നിട്ടാണ്. ഫീറ്റ് ഓഫ് ക്ലേ. ഇത്ര സുന്ദരവും ശക്തവും ബൃഹത്തുമായ ലോഹങ്ങൾ ചേർത്ത് നിർമ്മിച്ച ആ പ്രതിമ അതിന്റെ പാദങ്ങളിലുള്ള ആ ചെളിക്കൂട്ടൊന്നുകൊണ്ട് മാത്രം ദുർബലമായി പോകുന്നു. അതാ ഒരു മലയിൽ നിന്ന് മനുഷ്യനാൽ അടർത്തപ്പെടാത്ത ഇളകിത്തെറിച്ച ഒരു കല്ല്, ഒരു പാറക്കഷ്ണം ഈ പ്രതിമയുടെ പാദങ്ങളിൽ വന്നിടിക്കുന്നു. ആ പ്രതിമ ആകപ്പാടെ തകർന്നു വീണ് ഭസ്മമായി പോകുന്നു. ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ ബാബിലോണിനെയും അതിനെ തുടർന്ന് വരുന്ന സാമ്രാജ്യങ്ങളുടെയും പതനം കുറിക്കുന്നൊരു ദർശനമാണത്. ദാനിയേൽ അങ്ങനെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യന്റെ സാമ്രാജ്യത്വ വികാസങ്ങളെല്ലാം പരസ്പര ദ്വേഷത്തിൽ നിന്നും, മനുഷ്യർ പരസ്പരം അകന്നുപോയതിൽ നിന്നും, സഹോദരദ്വേഷത്തിൽ നിന്നുമൊക്കെയാണ് ഉത്ഭവിക്കുന്നത്. മനുഷ്യൻ മനുഷ്യന് ചെന്നായായിത്തീരുമ്പോൾ എന്ന് ഓമോ ഓമിനി ലൂപ്പൂസ് എന്ന് തോമസ് ഹോബ്സ് എന്ന ചിന്തകൻ രാഷ്ട്രീയോൽപ്പത്തികളെക്കുറിച്ച് വിവരിക്കുന്നത് പോലെ, മനുഷ്യന്റെ ഈ അനിയന്ത്രിതമായ ധാർഷ്ട്യത്തിന്റെ മേലെയാണ് ആ ദൈവക്കല്ല് പാഞ്ഞു കയറുന്നത്. മത്തായി 21:42-44 ചേർത്ത് വായിച്ചുകൊള്ളൂ. ഈ കല്ല് ക്രിസ്തു തന്നെയാണ് നമ്മളപ്പോഴറിയും. ആ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവൻ ധൂളിയാകും, നാഥൻ പറയുകയായിരുന്നു. മത്തായി 21:44. അഗ്നിപരീക്ഷയ്ക്ക് തുല്യമായ ഒരു ശിലാപരീക്ഷയുടെ വേർഷനായി നമുക്കിതിനെ വായിച്ചെടുക്കാം. എ ബാലിസ്റ്റിക് ടെസ്റ്റ്. ആ 3 യുവാക്കൾ ഇന്ന് അഗ്നികുണ്ടത്തിൽ കിടന്നുകൊണ്ട് പാട്ടുപാടുക തന്നെയാണ്. അവരുടെ വിശ്വാസവും ജീവിതവും ആ തീയിൽ ഉരിയപ്പെട്ട് ഉരുകപ്പെട്ട് പരീക്ഷിക്കപ്പെടുന്നത് പോലെ ഇന്നിതാ ഈ കല്ലിന്റെ പ്രഹരം നമ്മുടെ വിശ്വാസത്തെയും നിലപാടുകളെയും നിലനിൽപ്പിനെയുമൊക്കെ അവ എത്ര ഉറപ്പുണ്ടെന്ന് പരിശോധിച്ചു നോക്കുകയാണ്. ക്രിസ്തുവെന്ന ദൈവമഹാശില, മനുഷ്യപുത്രനായ ക്രിസ്തുവും മനുഷ്യപുത്രരായ നമ്മളും തമ്മിലുള്ള ഒരു ബന്ധവും പാരസ്പര്യവും സാരൂപ്യവുമൊക്കെ നല്ല കെട്ടുറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ പ്രഹരശേഷിയാർന്ന കല്ല്. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരാശയം തന്നെയാണ് ദാനിയേലിലെ ഈ പ്രവചനത്തിലും ഈ ദർശനത്തിലും കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. ചില പ്രത്യേക പദങ്ങൾ 2 സന്ദർഭത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നത് നിരീക്ഷിക്കാവുന്നതാണ്. പ്രധാനമായും സെലെം, മനുഷ്യനെ ദൈവഛായയിൽ സൃഷ്ടിച്ചു എന്ന് സൂചിപ്പിക്കുന്നൊരു പദമാണിത്. ദൈവഛായ, സെലെം. ഇന്ന് ഈ പ്രതിമയെ കുറിക്കുന്നതും ഇതേ വാക്കിനാലാണ്. ഇരുമ്പും ചെളിയും പരസ്പരം ഒട്ടിച്ചേരില്ല എന്ന് കുറിക്കുമ്പോൾ ആ ഒട്ടിച്ചേരുക ക്ലീഫ് എന്നതിനെ സൂചിപ്പിക്കുന്ന ദാബാക് എന്ന പദവും ഉൽപ്പത്തിയുടെ ഈ സൃഷ്ടിരേഖകളിൽ നമുക്ക് കാണാനാകും. മാത്രമല്ല, കുഴഞ്ഞ ചെളിയെക്കുറിച്ചുള്ള ഈ പരാമർശം യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവം ചെളിയിൽ നിന്നും പൊടിയിൽ നിന്നും സൃഷ്ടിച്ചു എന്നൊരു രൂപകത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ദൈവം അങ്ങനെയാണ് നമ്മെ മെനഞ്ഞത്, ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ. ഭൗമികമായി നമ്മെ മണ്ണിൽ നിന്ന് മെനഞ്ഞുവെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ദൈവം നമ്മുടെ ആന്തരികതകളെയും മെനയുന്നുവെന്ന് കുശവന്റെയും മണ്ണിന്റെയും രൂപകങ്ങളിലൂടെ ഉപമകളിലൂടെ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മനുഷ്യന്റെ വിത്ത് ഇതുമായി കൂടി കലരുന്നുണ്ട് എന്നും ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് മാനവരാശിയെ കുറിക്കുന്ന ഒരു പദപ്രയോഗമാണ്. മാത്രമല്ല, മനുഷ്യന്റെ ബലഹീനതകളെ കുറിക്കുന്നൊരു പദപ്രയോഗവുമാണത്. അങ്ങനെയെങ്കിൽ ഈ പ്രതിമ ബലഹീനനായ മനുഷ്യന്റെ ഒരു കുറി തന്നെയാണ്. ദൈവത്തെ കൂടാതെ വിജയം കരസ്ഥമാക്കാമെന്ന ആ മാനുഷിക ധാർഷ്ട്യത്തിന്റെ ഒരു കുറി. ഈ ധാർഷ്ട്യം തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഏറ്റവും ബലഹീനനാക്കുന്നത് എന്നതാണ് വിചിത്രം. ഫീറ്റ് ഓഫ് ക്ലേ. മനുഷ്യപുത്രൻ എന്ന പ്രയോഗം സവിശേഷമായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ദാനിയേൽ എന്ന് മറക്കരുത്. ക്രിസ്തുനാഥനാകട്ടെ തന്നെ സദാ വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ എന്ന് തന്നെയുമാണ്. ഈ മനുഷ്യപുത്രനോട് മനുഷ്യകുലം ആഗമാനം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഓരോ മനുഷ്യനും, അതായത് ഓരോ മനുഷ്യപുത്രരും എങ്ങനെ പ്രതികരിക്കുന്നുവെന്നുമാണ് ഈ ദർശനത്തിന്റെ ഒരു പാഠം. ഇന്ന് ആ 3 യുവാക്കൾ അഗ്നിപ്രളയത്തിൽ കിടന്ന് പാടുന്നതും സൃഷ്ടിയിലെ ദൈവമഹത്വത്തെക്കുറിച്ച് തന്നെയാണല്ലോ. സൃഷ്ടിയിൽ വെളിവാകുന്ന ദൈവിക നീതിയും ക്രമവും എത്ര സുന്ദരവും സ്തുത്യർഹവുമാണ് എന്നവർ പ്രഘോഷിക്കുന്നു. മനുഷ്യന്റെ ഉത്ഭവങ്ങളെക്കുറിച്ച് തന്നെയുള്ള വിചാരങ്ങളായിട്ടിത് നമുക്ക് മനസ്സിലാക്കാം. കപടമായ സൗന്ദര്യബോധത്തിലും സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടും സുരക്ഷിതത്വം കെട്ടിപ്പടുത്തുകൊണ്ടും മുന്നോട്ടു പോകുന്നൊരു ശൈലിയെ നാഥൻ ഇന്ന് താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സുവിശേഷത്തിൽ ലൂക്കാ 21:5-11 ദേവാലയം എത്ര സുന്ദരവും ശക്തവുമാണ് എന്ന് അഭിമാനം കൊള്ളുകയാണ് ചിലർ. അതേസമയം അവരുടെ ഹൃദയം യഥാർത്ഥ ദൈവാരാധനയിലേക്ക് തിരിയുന്നുമില്ല. സൗന്ദര്യവും ശക്തിയുമൊക്കെ ധാരാളമുണ്ട് ദേവാലയത്തിന്, സംശയമില്ല. പക്ഷേ തുടക്കത്തിൽ നാം കണ്ടതുപോലെ ഒരു കുഴഞ്ഞ ചെളിക്കാലും അതിനുണ്ട്. ഫീറ്റ് ഓഫ് ക്ലേ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നു വീഴുമെന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു എന്ന കല്ലിളകി വരുമ്പോൾ ദേവാലയത്തിന്റെ കല്ലിളക്കങ്ങൾ നമ്മൾ കാണുന്നു.
ജെറമ്യ 7 അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും ഇവിടെ ഇതാ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. മനുഷ്യപുത്രന്റെ ആഗമനം, ദൈവരാജ്യത്തിന്റെ ആഗമനം. ഇന്നലെ ആ തീക്കുണ്ടിൽ കിടന്നുകൊണ്ട് ആ യുവാക്കൾ തങ്ങളുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചും യഥാർത്ഥ ദേവാലയത്തെക്കുറിച്ചും ധ്യാനിക്കുന്നത് നാം പറഞ്ഞു നിർത്തിയല്ലോ. നാഥൻ ദേവാലയത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവരോട് പറഞ്ഞത് ഈ ദേവാലയം തകർക്കുക, 3 ദിവസത്തിനകം ഞാനത് പുതുക്കി പണിയാമെന്നാണ്. യോഹന്നാൻ 2:19. അന്ന് അവൻ തന്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം. ഉയർപ്പിന്റെ മുദ്ര പേർന്ന ദേവാലയം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആ ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇന്ന് ആ കല്ലിൻ്റെ പ്രഹരമേറ്റ് നമ്മുടെ അഹംബോധങ്ങൾ തകർന്നു വീഴുമ്പോൾ, നമ്മുടെ ദാഷ്ട്യങ്ങൾ നിലം പതിക്കുമ്പോൾ അതൊരു പുതിയ ദേവാലയമായി ഉയർത്തപ്പെടട്ടെ. കൈകൾ കൊണ്ട് നിർമ്മിച്ചിട്ടല്ലാത്ത അക്ഷയമായ ദേവാലയം. Oh.